ഓഫീസർമാർ ആരും ഉണ്ടാവില്ല. മണി 10:30 ഇനിയും കാണാനില്ല. എന്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇരിക്കാം, സമയമാകട്ടെ. സാറേ ഫോണിനാണ് നിങ്ങൾക്ക് നമ്പർ. ഏത് നമ്പർ? ഒറ്റയോ എട്ടയോ? നീ ചോദിക്കുമ്പോഴും നമ്പർ എടുക്കാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ചുറ്റുണ്ടാകുന്ന കസേരകൾ ചുറ്റി അടിച്ചിട്ട് വേണം ഇവിടെ വരാൻ. ഞാൻ അവരോട് പറഞ്ഞു കേട്ടില്ലേ, ഇന്നിവിടെ നോട്ടീസ് ഒട്ടിച്ച് വെക്കാൻ ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലയോ? അതിന് എന്നെ തട്ടിക്കളിക്കുകയാണ്. നിന്റെ പേര്? ആരാധന. ഓ, നിന്റെ മനസ്സിലായി, നീയാണ് ആ കുഴപ്പക്കാരൻ അല്ലേ? ഓഫീസർമാരോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. ഞാൻ ആരോട് കളിച്ചിട്ടില്ല. അനുമതിയില്ലാതെ കസേര ഇരിക്കാനുള്ളതല്ലേ? അതടി നിന്റെ വീട്ടിലെ കസേര. ഇനി പറയാനും പറ്റില്ല, അത് കണ്ടു അറിഞ്ഞും നീ പെരുമാറണം. ചില പീറയിലും നോക്കാക്കണം. എന്റെ ജീവിതം വഴിമുട്ടിക്കരുത്. അതുമല്ല, നീ റൂളും വകുപ്പും ഇവിടെ പറഞ്ഞത്ര ഏഴ് ദിവസം അതൊക്കെ അങ്ങനെ എഴുതി കൈക്കൂലി കൊടുക്കരുതെന്ന് എല്ലാ ഓഫീസിലും ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേപ്പർ ഒന്ന് ഇറങ്ങാൻ നോട്ട് പിന്നാലെ നടക്കണം. പിന്നെ നീ നടത്തുക. ഒരിച്ചത് കിട്ടില്ല, അറിയോ? മാപ്പാക്കണം. ഇനി സർക്കാർ ഓഫീസിൽ വന്നാലേ കണ്ടും അറിഞ്ഞും പെരുമാറും. ശരി, ഞാൻ വിളിച്ചു പറയാം. ഏത്രീ സെക്ഷനിൽ പോയിട്ട് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ രാജ്യം ആഘോഷിക്കുകയാണ്. അവസ്ഥയാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് മുന്നിലായിരുന്നു രാജ്യം. പൊതുസമൂഹത്തെ അത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സർക്കാർ ആശംസകളിൽ നിന്നും അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ യാതനാ സ്വരത്തിലാണ് അപേക്ഷിക്കേണ്ടത്. അടിമയായി അപേക്ഷിക്കണം, ഗീതമായി അപേക്ഷിക്കണം. അപേക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല, ഇതിലേക്ക് ജയമുണ്ടാകണം. പറയും ജനം നമ്മുടെ സേവകരായ ഉദ്യോഗസ്ഥരെ രസം പിടിച്ച വായനയിലാണല്ലോ. ഈ റിപ്പോർട്ട് കണ്ടില്ലേ? മാത്തൂർ പഞ്ചായത്ത് സാറിനി ഒഴിവാക്കി പകരം കേരളം തസ്തികയോ വിളിക്കാം. നമ്മളിനി സാറല്ലെന്ന് ഞാനെന്നെ അറിയൂ. ഉത്സവത്തിന് ആന വേണം, ആനയ്ക്ക് നെറ്റിപ്പട്ടവും വെഞ്ചാമരവും വേണം. അതല്ലേ ഇതിന്റെ ഒരു ഇത്? ആറ് വിളിയും രാജനീയം ഇല്ലാത്ത ഓഫീസ്, ആനില്ലാത്ത ഉത്സവം. ഈ ബാലൻ സാറ് ബാല ശശങ്ക ആല ശശങ്ക ആല ശശാന്ത ശശാന്ത.